ബഹിരാകാശത്ത് നടക്കുന്ന സംഭവങ്ങളെക്കാൾ വിചിത്രവും അജ്ഞാതവുമായ കാര്യങ്ങളാണ് ഭൂമിയിലെ കടലിൻ്റെ അടിത്തട്ടിൽ നടക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില സംഭവ വികാസങ്ങൾ ഈയിടെയായിട്ട് നടക്കുകയുണ്ടായി. അതിൻ്റെ ഇടയിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനുള്ളിൽ തന്നെ ഒരു ഗ്രാവിറ്റി ഹോൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുന്ന നമുക്ക് സദാസമയം ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ എഫക്റ്റുകൾ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലായിടത്തും ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒരുപോലെയല്ല. ഭൂമിയുടെ പല ഭാഗത്തും ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തിയിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഈ ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി അളന്നു തിട്ടപ്പെടുത്താനും അത് സൂചിപ്പിക്കുന്ന ഒരു മാപ്പ് ഉണ്ടാക്കാനും വേണ്ടി നാസയും ജർമ്മൻ എയ്റോസ്പേസ് സെൻറ്ററും ചേർന്ന് ഗ്രാവിറ്റി റിക്കവറി ആൻഡ് ക്ലൈമറ്റ് എക്സ്പെരിമെൻറ്റ് അഥവാ ഗ്രേസ് എന്ന പേരിൽ രണ്ട് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിരുന്നു. ഇതിൽ നിന്നുള്ള ഡാറ്റകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് വളരെ വലിയ ഒരു അനോമലി ഉണ്ട്. അനോമലി എന്ന് വെച്ചാൽ അസ്വാഭാവികത, അപാകത എന്നൊക്കെയാണ് അർത്ഥം. ദ ഇന്ത്യൻ ഓഷ്യൻ ഗ്രാവിറ്റി ഹോൾ എന്നാണ് ഈ ഗ്രാവിറ്റേഷണൽ അനോമലിയെ വിളിക്കുന്ന പേര്. 300,000 സ്ക്വയർ കിലോമീറ്റർ, അതായത് ഏകദേശം 2,000 കിലോമീറ്റർ വ്യാസമുള്ളൊരു വൃത്തത്തിനകത്ത് എന്തുമാത്രം ഏരിയയുണ്ടോ അത്രയും വലിയൊരു ഏരിയയിലാണ് ഈ ഗ്രാവിറ്റേഷണൽ അനോമലി അനുഭവപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരിയിൽ നിന്നും ഏകദേശം 1,200 കിലോമീറ്റർ അകലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഈ ഗ്രാവിറ്റേഷണൽ ഹോൾ ഉള്ളത്. ഈ ഗ്രാവിറ്റേഷണൽ അനോമലി കാരണം ഇന്ത്യൻ ഓഷ്യനിലെ ഈ പ്രദേശത്തെ സമുദ്ര ജലനിരപ്പ് ഉള്ളിലേക്ക് വലിഞ്ഞ പോലത്തെ ഒരവസ്ഥയിലാണുള്ളത്. അതായത് അവിടുത്തെ സീ ലെവല് ഭൂമിയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് 106 മീറ്ററോളം താഴെയാണ്. ഈ ഗ്രാവിറ്റേഷണൽ ഹോളിനെ കുറിച്ചുള്ള വാർത്തകൾ പത്രത്തിൽ കണ്ടപ്പോൾ ഇതിനി വല്ല ബെർമുഡ ട്രയാംഗിൾ പോലത്തെ വല്ലതുമാണോ എന്ന് ചില സുഹൃത്തുക്കൾ ചോദിക്കുകയുണ്ടായി. ഭൂമിയുടെ മറ്റു പല പ്രദേശങ്ങളിലും ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ചെറിയ വ്യതിയാനങ്ങളുള്ള ഏരിയകൾ ഉണ്ടെങ്കിലും ഇത്രയും വലിയൊരു ഏരിയ വേറെ എവിടെയില്ല. മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ വ്യതിയാനങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് വ്യക്തമായ വിശദീകരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ ഓഷ്യനിലുള്ള ഈ ഗ്രാവിറ്റി ഹോൾ എങ്ങനെ വന്നു എന്നുള്ളതിന് ഒരു വിശദീകരണം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. ബാംഗ്ലൂരുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും മറ്റ് പല വിദേശ റിസർച്ച് സ്ഥാപനങ്ങളും ഇതിനുള്ള കാരണങ്ങൾ ആരായുന്നുണ്ടായിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയ ഒരു പുരാതന സമുദ്രമാകാം ഒരു പക്ഷേ ഈ ഗ്രാവിറ്റി ഹോളിന് കാരണം എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. അതായത് ഇന്ന് ഇന്ത്യൻ മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ടെത്തിസ് എന്ന പേരിൽ ഒരു പുരാതന സമുദ്രം ഉണ്ടായിരുന്നു. ആ സമുദ്രത്തെ ഭൂമിക്കടിയിലേക്ക് താഴ്ത്തിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏഷ്യൻ വൻകരയുമായിട്ട് ചേർന്നത്. ഈ സംഭവത്തിന് ശേഷം പുതുതായി രൂപം കൊണ്ട സമുദ്രമാണ് ഇന്ത്യൻ ഓഷ്യൻ. ഭൂമിക്കടിയിലായി പോയ ടെത്തിസ് സമുദ്രമാകാം ഇപ്പോഴത്തെ ഈ ഗ്രാവിറ്റി ഹോളിന് കാരണം എന്നാണ് പുതിയ കണ്ടെത്തൽ. എന്താണ് ഈ ഗ്രാവിറ്റി ഹോള്? അതിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ്? അതിന് കാരണമായി പറയപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെയും ടെത്തിസ് സമുദ്രത്തിൻ്റെയും ചരിത്രം എന്താണ്? നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭൂമിയുടെ മൊത്തത്തിലുള്ള ഷേപ്പ് ഒരു ഗോളാകൃതിയാണെന്ന് നമുക്കറിയാം. ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല, ധ്രുവങ്ങളുടെ ഭാഗത്ത് ഒരു ഇത്തിരി പരന്ന് ഭൂമധ്യരേഖയുടെ ഭാഗത്ത് കുറച്ചൊന്ന് ബൾജ് ചെയ്ത് ഏകദേശം ഇതുപോലെയുള്ളൊരു ഷേപ്പാണ് ശരിക്കുള്ളത്. പക്ഷേ ഈ ഒരു വ്യത്യാസം വളരെ ചെറുതാണ്. നല്ലപോലെ എക്സാജറേറ്റ് ചെയ്തിട്ടാണ് ഈ വ്യത്യാസം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഒരു സ്കെയിലിൽ ആ വ്യത്യാസം കാണാൻ തന്നെ സാധിക്കില്ല. ഗോളാകൃതിയുടെ ഒരു പ്രത്യേകത അത് എല്ലാ ദിശയിലും സിമെട്രിക്കാണ്, അതായത് ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തും ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒരുപോലെയായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ അങ്ങനെയല്ല. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് കാരണം ഭൂമിയുടെ മാസാണ്. ഭൂമിയുടെ മൊത്തത്തിലുള്ള ഷേപ്പ് ഗോളാകൃതിയാണെങ്കിലും അതിനകത്തുള്ള മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെയല്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ നോക്കിയാൽ ഭൂമിയുടെ ചില ഭാഗത്ത് പർവ്വതങ്ങളും മറ്റ് ചില ഭാഗത്ത് സമതലങ്ങളും സമുദ്രങ്ങളും ഒക്കെയാണ് ഉള്ളത്. ഇതുകൂടാതെ മണ്ണിനടിയിലേക്ക് നോക്കിയാൽ ഭൂമിയുടെ പല ഭാഗത്തായിട്ട് ഭൂഗർഭ ജലസ്രോതസ്സുകളുണ്ട്, ഫോസിൽ ഇന്ധന ശേഖരങ്ങളുണ്ട്, പലതരം ധാതുക്കളുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഭൂമിയുടെ ഔട്ടർ ലെയറായ ക്രസ്റ്റിൽ എല്ലായിടത്തും സാന്ദ്രത ഒരുപോലെയല്ല. ക്രസ്റ്റിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന മാൻഡിലും പല ഭാഗത്തും സാന്ദ്രതാ വ്യതിയാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തിയിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ പഠിക്കുന്നത് വഴി ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് നമുക്ക് ചില ധാരണകൾ കിട്ടും.
മാത്രമല്ല ഈ ഫീൽഡിൽ കാലാനുസൃതമായിട്ട് വരുന്ന മാറ്റങ്ങൾ സൂക്ഷ്മമായി പഠിക്കുന്നത് വഴി ഭൂമിയിൽ ഉണ്ടാകുന്ന പല കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതിൻ്റെ എഫക്റ്റുകളും മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, മഞ്ഞുമലകൾ വലിയ തോതിൽ ഉരുകുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാക്കും. ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നതും ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ഭൂമിയുടെ മൊത്തം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മാറുമെന്നല്ല, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ആപേക്ഷികമായ മാറ്റങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിനുള്ള ഏറ്റക്കുറച്ചിലുകൾ പഠിക്കുക എന്നത് അനിവാര്യമാണ്. ഇതിനായിട്ട് നാസയും ജർമ്മൻ എയ്റോസ്പേസ് സെൻ്ററും ചേർന്ന് ഗ്രാവിറ്റി റിക്കവറി ആൻഡ് ക്ലൈമറ്റ് എക്സ്പെരിമെൻറ്റ് അഥവാ ഗ്രേസ് എന്ന പേരിൽ രണ്ട് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിരുന്നു. ഈ സാറ്റലൈറ്റുകളിൽ നിന്നും കിട്ടിയ ഡാറ്റ വെച്ചുണ്ടാക്കിയ മാപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തിയുടെ ഏറ്റക്കുറച്ചിലാണ് ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തി കുറവും ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തി കൂടുതലുമാണ്. ഈ മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ കാര്യമായ ഏറ്റക്കുറച്ചിലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ജിയോഗ്രാഫിക് ഫീച്ചർ അഥവാ ഭൂമിശാസ്ത്രപരമായ സവിശേഷത ഉള്ളതായിട്ട് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ ഈ ഭാഗത്തായിട്ട് ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തി കൂടുതലാണെന്ന് കാണാം. അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും താഴ്ചയേറിയ മറിയാന ട്രെഞ്ച് ഉള്ള ഭാഗത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തി കുറവാണെന്ന് കാണാം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് കടലിനടിയിൽ ഒരു പർവ്വത നിരയുണ്ട്. മിഡ് അറ്റ്ലാന്റിക് റിഫ്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. അത് കാരണം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഈ ഭാഗത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തി കൂടുതലാണെന്ന് കാണാം. അങ്ങനെ ഈ മാപ്പിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തിയിൽ പ്രകടമായ വ്യത്യാസങ്ങളുള്ള മിക്ക സ്ഥലങ്ങളിലും അതിന് കാരണമാകുന്ന എന്തെങ്കിലും ഒരു ജിയോഗ്രാഫിക് ഫീച്ചർ ഉള്ളതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഈ മാപ്പിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തി കുറവുള്ള ഏറ്റവും വലിയ ഏരിയ ആയിട്ട് കാണപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ഒരു ഏരിയയാണ്. അതിൽ തന്നെ ഈ ഭാഗത്തായിട്ട് മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നന്നേ കുറവുള്ള ഒരു ഏരിയയുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാവിറ്റി ഹോൾ. എന്നാൽ ഇവിടെ പ്രകടമായ ഒരു ജിയോഗ്രാഫിക് ഫീച്ചറും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇന്ത്യൻ ഓഷ്യൻ്റെ ഈ ഭാഗത്തെ അടിത്തട്ട് നിരപ്പായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അല്ലാതെ അവിടെ കാര്യമായ ഒരു ഗർത്തമോ ഒന്നും തന്നെ ഇല്ല. 300,000 ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ഒരു ഏരിയയുടെ വലുപ്പം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഈ മുനമ്പിൽ നിന്നും 1,200 കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ കേന്ദ്രഭാഗം ഉള്ളത്. ഈ ഒരു ഗ്രാവിറ്റി ഹോള് മൂലം ഈ പ്രദേശത്തെ സമുദ്ര ജലനിരപ്പ് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെയധികം താഴെയാണ്. പൊതുവെ വാട്ടർ ലെവൽ എന്നത് ഉയരം താരതമ്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. കാരണം ലെവല് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന സ്വഭാവം വെള്ളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങളിൽ ജലനിരപ്പ് എല്ലായിടത്തും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാറുണ്ട്. ഭൂമിയിലെ സമുദ്രങ്ങളൊക്കെ പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സമുദ്ര ജലനിരപ്പ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും എന്നൊരു ധാരണ നമുക്കുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വെള്ളത്തിൻ്റെ മാത്രം സവിശേഷതയല്ല. വെള്ളത്തിനെ ഇതിന് സഹായിക്കുന്നത് ഭൂമിയുടെ ഗ്രാവിറ്റിയാണ്. നമ്മളൊരു വാട്ടർ ലെവൽ പിടിക്കുമ്പോൾ ഈ കുഴലിൻ്റെ രണ്ടറ്റത്തെ വാട്ടർ ലെവലുകൾ വന്ന് നിൽക്കുന്നത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തി ഒരുപോലെയുള്ള ലെവലുകളിൽ അതാ ഉയരത്തിലാണ്. ചെറിയ ദൂര വ്യത്യാസങ്ങളിൽ സാധാരണഗതിയിൽ ഇത് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങൾ തന്നെയായിരിക്കും. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തി ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ ആയിരുന്നെങ്കിൽ ഭൂമിയിൽ എല്ലായിടത്തും ഈ വാട്ടർ ലെവലും ഒരേ ഉയരത്തിൽ തന്നെ ആയിരുന്നേനെ. എന്നാൽ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തി ഭൂമിയിലെ എല്ലായിടത്തും ഒരുപോലെയല്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സമുദ്രങ്ങളിലെ ജലനിരപ്പും എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറവുള്ള ഭാഗത്തു നിന്നുള്ള കടലിലെ വെള്ളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലുള്ള ഭാഗത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തി കുറവുള്ള സ്ഥലങ്ങളിൽ കടലിലെ ജലനിരപ്പ് കുറവായിരിക്കും. ഇന്ത്യൻ ഓഷ്യനിലെ ഗ്രാവിറ്റി ഹോളുള്ള സ്ഥലത്തെ സമുദ്ര ജലനിരപ്പ് ഭൂമിയിലെ ശരാശരി സമുദ്ര ജലനിരപ്പിനേക്കാൾ 106 മീറ്റർ അഥവാ 350 അടി താഴെയാണ്. ഇന്ത്യൻ ഓഷ്യൻ ജിയോയിഡ് ലോ അഥവാ IOGL എന്നാണ് ഇവിടുത്തെ ജലനിരപ്പ് താന്നു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേര്. 350 അടി എന്ന് പറയുമ്പോൾ ഏകദേശം 30 നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ അത്ര ഉയരായി. അത്രയും താഴെയാണ് അവിടുത്തെ ജലനിരപ്പുള്ളത്. ഇന്ത്യൻ ഓഷ്യൻ ജിയോയിഡ് ലോ ഉണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യനിലുള്ള ഗ്രാവിറ്റി ഹോളാണ്. കടലിനടിയിൽ പ്രത്യേകിച്ച് ഒരു ഭൂമിശാസ്ത്രപരമായ സവിശേഷതയില്ലാതെ ഇത്രയും വലിയൊരു ഗ്രാവിറ്റി ഹോൾ എങ്ങനെ വന്നു എന്നത് ശാസ്ത്രജ്ഞരെ ഒരുപാട് നാൾ കുഴക്കിയൊരു ചോദ്യമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞർ ഈ ഗ്രാവിറ്റി ഹോൾ ഉണ്ടാകാനുള്ള കാരണം കണ്ടെത്തി എന്നാണ് കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിൽ വന്ന വാർത്ത പറഞ്ഞത്.
ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡം എങ്ങനെ നിലവിൽ വന്നു എന്ന ചരിത്രം അറിയണം. സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്രമല്ല, ഭൂമിശാസ്ത്രപരമായ ചരിത്രം. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നൊരു പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ സ്കൂൾ തലത്തിൽ പഠിക്കുന്നുണ്ട്. അതായത് ഭൂമിയുടെ ഉപരിതലം വിവിധ പ്ലേറ്റുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്ലേറ്റുകൾ തമ്മിൽ ആപേക്ഷികമായ ചലനം സംഭവിക്കുന്നുണ്ട്. പ്ലേറ്റുകളുടെ ഈ ചലനമാണ് പലപ്പോഴും ഭൂമി കുലുക്കത്തിനും അഗ്നിപർവ്വതങ്ങൾക്കും കാരണമാകുന്നത്. ഒരു വർഷത്തിൽ ഏകദേശം 2.5 സെൻറ്റിമീറ്റർ എന്ന ശരാശരി വേഗതയിലാണ് ഈ പ്ലേറ്റുകൾ ഇന്ന് ചലിക്കുന്നത്. പ്ലേറ്റ് ടെക്ടോണിക്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. എങ്കിലും തൽക്കാലം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് മൂലം ഭൂഖണ്ഡങ്ങൾക്ക് വളരെ ചെറിയ തോതിൽ സ്ഥാനചലനം സംഭവിക്കുന്നുണ്ട്. ഭൂമിയുടെ കരഭാഗം 7 കോണ്ടിനൻസ് അഥവാ ഭൂഖണ്ഡങ്ങളായിട്ടാണ് ഇന്നുള്ളത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആസ്ട്രേലിയ, പിന്നെ അന്റാർട്ടിക്ക. അതാണ് ഈ 7 കോണ്ടിനൻസ്. എന്നാൽ 33 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ എല്ലാ കോണ്ടിനൻസും ചേർന്ന് ഒരൊറ്റ കോണ്ടിനൻ്റ് ആയിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പാൻജിയ എന്നാണ് ഈ വലിയ കോണ്ടിനൻറ്റിനെ വിളിക്കുന്ന പേര്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ 450 കോടി വർഷത്തെ ചരിത്രത്തിനിടയിൽ കരഭാഗം മുഴുവനും ഒരൊറ്റ ഭൂഖണ്ഡമായി ഒത്തുചേരുന്ന അവസ്ഥ പലതവണ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അവ പലതായി പിരിഞ്ഞിട്ടുമുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും അവസാനം സംഭവിച്ച സിംഗിൾ കോണ്ടിനൻ്റ് അവസ്ഥയാണ് പാൻജിയ. ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് പാൻജിയ 2 ഭാഗങ്ങളായിട്ട് പിരിഞ്ഞു. നോർത്ത് അമേരിക്കയും യൂറോപ്പും ഏഷ്യയും അടങ്ങുന്ന ലുറേഷ്യ ആയിരുന്നു അതിലെ ഒരു ഭാഗം. ഭൂമധ്യരേഖയുടെ മുകളിലായിരുന്നു ഈ ഭാഗം ഉണ്ടായിരുന്നത്. അതിനകത്ത് ഇന്നത്തെ ഏഷ്യൻ വൻകരയുടെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ല. സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നിവ അടങ്ങുന്ന ഗോണ്ട്വാന ലാൻഡായിരുന്നു രണ്ടാമത്തെ ഭാഗം. അത് ഭൂമധ്യരേഖയുടെ താഴെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഈ ഗോണ്ട്വാന ലാൻഡിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. പിന്നീട് ഗോണ്ട്വാന ലാൻഡിലെ സൗത്ത് അമേരിക്കയും ആഫ്രിക്കയും അടങ്ങുന്ന ഭാഗത്തു നിന്നും ഇന്ത്യയും ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും വേർപിരിഞ്ഞു. ഏകദേശം 15 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. ഇന്ത്യയും ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും അടങ്ങുന്ന ഈ ഗ്രൂപ്പിൽ നിന്നും ഇന്ത്യ വളരെ വേഗം തന്നെ വേർപെട്ടു. എന്നിട്ട് അതിവേഗം വടക്കോട്ട് നീങ്ങാൻ തുടങ്ങി. അന്ന് ഇന്ത്യയുടെ ഒപ്പമുണ്ടായിരുന്ന മഡഗാസ്കർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്നും അകന്ന് ആഫ്രിക്കയുടെ കൂടെ വന്ന് സെറ്റിലായി. പിന്നീട് ഇന്ത്യയുടെ വടക്കോട്ടുള്ള ചലനം മറ്റ് ഭൂഖണ്ഡങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിലായിരുന്നു. മറ്റ് ഭൂഖണ്ഡങ്ങളൊക്കെ വർഷത്തിൽ 4-5 സെൻറ്റിമീറ്റർ എന്ന തോതിൽ ചലിക്കുമ്പോൾ ഇന്ത്യയുടെ ചലനം വർഷത്തിൽ 15 സെൻറ്റിമീറ്റർ എന്ന തോതിലായിരുന്നു. ആ സമയത്ത് ഈ ഭാഗത്ത് ടെത്തിസ് എന്ന പേരിലുള്ള ഒരു പ്രാചീന സമുദ്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമുദ്രത്തെ ഭൂമിക്കടിയിലേക്ക് താഴ്ത്തിക്കൊണ്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് അതിവേഗം വടക്കോട്ട് നീങ്ങിയത്. അതായത് ടെത്തിസ് സമുദ്രം സ്ഥിതി ചെയ്തിരുന്ന പ്ലേറ്റിൻ്റെ മുകളിൽ കൂടെയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് സ്ഥിതി ചെയ്തിരുന്ന പ്ലേറ്റ് കടന്നുപോയത്. ഒരു സമുദ്രം സ്ഥിതി ചെയ്യുന്ന പ്ലേറ്റ് ഭൂമിക്കുള്ളിലേക്ക് താന്നു പോകുമ്പോൾ അതിലെ വെള്ളത്തിന് ഒന്നും സംഭവിക്കില്ല. അത് രണ്ട് സൈഡിലേക്ക് വഴിമാറി ചുറ്റുള്ള സമുദ്രത്തിൽ ലയിക്കും. പക്ഷേ ആ സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഭൂമിയുടെ രണ്ടാമത്തെ ലെയറായ മാൻഡിലിലേക്ക് താന്നുപോകും. അങ്ങനെ ടെത്തിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഭൂമിയുടെ മാൻഡിലേക്ക് താന്നുപോയി. ഇന്ത്യയുടെ പ്ലേറ്റ് കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഈ താന്നുപോയ പ്ലേറ്റ് വീണ്ടും പൊന്തി വരികയല്ല ഉണ്ടാവുക, അവിടെ പുതിയൊരു സർഫസ് ഉണ്ടായി വരികയാണ് ചെയ്യുക. അതായത് ഇന്ത്യയുടെ പ്ലേറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാപ്പ് ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള മെറ്റീരിയൽസ് പൊന്തി വന്ന് ഫില്ലാവും. അങ്ങനെ ഇവിടുത്തെ കടലിന് പുതിയൊരു അടിത്തട്ട് രൂപപ്പെടും. അങ്ങനെയുണ്ടായ പുതിയ സമുദ്രമാണ് ഇന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രം. അങ്ങനെ ഇന്ത്യൻ പ്ലേറ്റ് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഏകദേശം 6000 കിലോമീറ്ററോളം വടക്കോട്ട് സഞ്ചരിച്ചു. എന്നിട്ട് 4-5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യൻ വൻകരയിൽ വന്ന് ചേർന്നു. ചേർന്നു എന്നല്ല, ഇടിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നടന്ന ഒരു കൂട്ടിയിടിയായിരുന്നു അതെന്ന് മാത്രം. ഈ കൂട്ടിയിടിയുടെ ഫലമായിട്ടാണ് ഹിമാലയ പർവ്വതം ഉണ്ടായത്. ഇന്ത്യയുടെ പ്ലേറ്റ് ഇപ്പോഴും വടക്കോട്ട് വളരെ ചെറിയ തോതിൽ നീങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി ഹിമാലയ പർവ്വതത്തിന് വർഷത്തിൽ 0.5 സെൻറ്റിമീറ്റർ എന്ന തോതിൽ ഉയരം കൂടുന്നുണ്ട്. ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം നമ്മൾ ഇന്ന് കാണുന്ന സ്ഥലത്ത് എത്തിയതിൻ്റെയും ടെത്തിസ് സമുദ്രം ഭൂമിക്കടിയിലേക്ക് താന്നുപോയതിൻ്റെയും ചരിത്രം. ഇന്ത്യൻ ഓഷനിലെ ഗ്രാവിറ്റി ഹോളും ഈ പറഞ്ഞ സംഭവവുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ 2 ശാസ്ത്രജ്ഞരായ ദബാഞ്ജൻ പാൽ, ആത്രേയ ഘോഷ് എന്നിവരാണ് ഈ വിഷയത്തിൽ പുതിയ പഠനഫലം പുറത്തുവിട്ടിരിക്കുന്നത്. ടെത്തിസ് സമുദ്രം സ്ഥിതി ചെയ്തിരുന്ന പ്ലേറ്റ് ഭൂമിയുടെ മാൻഡിലേക്ക് താഴ്ന്നു പോയപ്പോൾ അത് മാൻഡിലിനകത്ത് സാന്ദ്രത കുറവുള്ള ചില ഏരിയകൾ ഉണ്ടാക്കിയെന്നും അതാണ് ഗ്രാവിറ്റി ഹോളിന് പ്രധാന കാരണമായത് എന്നുമാണ് ഈ പഠനങ്ങൾ പറയുന്നത്.
ഭൂമിയുടെ ആന്തരിക ഘടന നമ്മൾ മുന്നത്തൊരു വീഡിയോയിൽ കണ്ടിരുന്നു. ഭൂമിയുടെ മാൻഡിലും കോറും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നിന്നും ചൂട് പിടിച്ച പാറകൾ മാൻഡിലിനകത്തൂടെ മേലോട്ട് പൊന്തുന്ന ചില ഹോട്ട് പോക്കറ്റുകളെ കുറിച്ച് നമ്മൾ അന്ന് കണ്ടിരുന്നു. മാൻഡിൽ പ്ലൂംസ് എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് താഴെയായിട്ട് ഇത്തരം ഒരുപാട് മാൻഡിൽ പ്ലൂംസ് ഉള്ള ഒരു ഏരിയയുണ്ട്. ലാർജ് ലോ ഷിയർ വെലോസിറ്റി പ്രോവിൻസ് അഥവാ LLSP എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. മാൻഡിലിനകത്തേക്ക് താന്നുപോയ ടെത്തിസ് സമുദ്രത്തിൻ്റെ അടുത്തിട്ട് ഈ LLSPയെ ഡിസ്റ്റേബ് ചെയ്തുവെന്നും അത് പുതിയ പ്ലൂംസിന് കാരണമായി എന്നുമാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഉയർന്നു വന്ന പ്ലൂംസ് ഇന്ത്യൻ ഓഷന് താഴെയായിട്ട് ഒരു സാന്ദ്രത കുറവുള്ള ഒരു ഏരിയ ഉണ്ടാക്കി. ഇതാണ് ഗ്രാവിറ്റി ഹോളിന് കാരണം. കഴിഞ്ഞ 16 കോടി വർഷങ്ങൾക്കിടയിൽ ടെത്തിസ് സമുദ്രം സ്ഥിതി ചെയ്തിരുന്ന പ്ലേറ്റിനും അതിന് ചുറ്റുമുള്ള പ്ലേറ്റുകൾക്കും സംഭവിച്ച ചലനങ്ങളൊക്കെ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ച് മോഡൽ ചെയ്തിട്ടാണ് ഇങ്ങനൊരു നിഗമനത്തിൽ അവരെത്തിയത്. 2 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഗ്രാവിറ്റേഷൻ ഹോള് രൂപപ്പെട്ടിരിക്കാൻ സാധ്യത. ഇനിയൊരു 2 കോടി വർഷങ്ങൾ കൂടി അത് നിലനിൽക്കുമെന്നാണ് സിമുലേഷനുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഗ്രാവിറ്റി ഹോളിൻ്റെ എഫക്റ്റ് എന്തുമാത്രം ഉണ്ട് എന്ന് നോക്കാം. ഒരു സ്ഥലത്ത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തി സൂചിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം ആ സ്ഥലത്തെ ഗ്രാവിറ്റി മൂലമുള്ള ആക്സലറേഷൻ അഥവാ ത്വരണം എത്രയാണെന്ന് പറയുന്നതാണ്. ഭൂമിയുടെ ഉപരിതലത്തിലെ ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ്റെ വാല്യൂ 9.8 meters per second square ആണെന്ന് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. എന്നാൽ ഭൂമിയുടെ പല ഭാഗത്തായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഏറ്റക്കുറച്ചിൽ പറയാൻ ഈ യൂണിറ്റ് വളരെ വലുതാണ്. അത് പറയുന്നത് മില്ലി ഗാൽ എന്നൊരു യൂണിറ്റിലാണ്. 1 milligal എന്ന് പറയുന്നത് 0.00001 meters per second square ആണ്. ഭൂമിയുടെ ഈ മാപ്പിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ വ്യതിയാനം കാണിച്ചിരിക്കുന്നത് മില്ലിഗാൽ എന്ന യൂണിറ്റിലാണ്. അതനുസരിച്ച് ഇന്ത്യൻ ഓഷനിലെ ഗ്രാവിറ്റി ഹോളുള്ള സ്ഥലത്ത് ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ്റെ വാല്യൂവിൽ മറ്റ് ഏരിയകളെ അപേക്ഷിച്ച് വെറും 60 milligal കുറവേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ചെറിയൊരു വ്യത്യാസമാണ്. നമ്മളവിടെ ചെന്ന് നിന്നാൽ പോലും ഈ ഒരു വ്യത്യാസം സെൻസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാവിറ്റി ഹോളിന് നമ്മുടെ മേൽ നേരിട്ട് ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും കമൻറ്റും ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യാം. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.